നമസ്കാരം. ചിലർക്ക് ഒരു കുഴപ്പമുണ്ട്. തങ്ങളുടെ പൂർവികരുടെ മഹത്വത്തെപ്പറ്റിയും തങ്ങളുടെ രക്തശുദ്ധിയെപ്പറ്റിയും പാരമ്പര്യത്തെപ്പറ്റിയുമൊക്കെ അവർ നിരന്തരം ബഡായി പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് അവരോട് അല്പന്മാരാണ് എന്ന് കരുതി ക്ഷമിക്കാവുന്നതാണ്. എന്നാൽ അടുത്ത ഘട്ടത്തിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഇവർ കൂടുതൽ അപകടകാരികളായി മാറും. അത് എങ്ങനെയാണ്? തങ്ങളുടെ പൂർവികന്മാർ കൈവശം വെച്ചിരുന്ന ദേശത്ത് ഇന്ന് താമസിക്കുന്ന തങ്ങളുടെ ഗോത്രത്തിൽപ്പെടാത്തവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ദേശം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നുമൊക്കെ ഇവരാദ്യം പതുക്കെയും പിന്നീട് രൂക്ഷമായും ആവശ്യപ്പെട്ട് തുടങ്ങും. ഇത്തരത്തിൽ പൂർവികന്റെ മഹത്വം അന്വേഷിച്ചുകൊണ്ടുള്ള തിരച്ചിൽ കിണറുകുഴിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ വിശദമാക്കി തരാം. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു സവർണ ജാതിയാണ് തങ്ങന്മാർ. എന്താണ് ഇവരുടെ അവകാശവാദം? ഇവരവകാശപ്പെടുന്നത് തങ്ങൾ നബിയുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ ജനിച്ചവരാണ് എന്നാണ്. ഇവർ ഇതിന് നിദാനമായ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു തിരച്ചിൽ തുടങ്ങുന്നുവെന്ന് കരുതുക. അത് മുൻപ് സൂചിപ്പിച്ചതുപോലെ കിണറ് കുഴിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയായിരിക്കും. കുഴിച്ചു പോകുമ്പോൾ ആദ്യ പടവിൽ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ജനിച്ച ഇവരുടെ പൂർവികരുടെ വിവരങ്ങൾ കണ്ടുകിട്ടുന്നു. അടുത്ത പടവിൽ അറേബ്യയിൽ ജനിച്ച അറബിയായ ഇവരുടെ പൂർവികരുടെ വിവരങ്ങൾ കണ്ടുകിട്ടുന്നു. അങ്ങനെ അങ്ങനെ പോയി പോയി ഒടുക്കം എവിടെയാണ് ഇവർ ഈ തിരച്ചിൽ നിർത്തുന്നത്? അറേബ്യയിൽ ജനിച്ച നബിയുടെ കുടുംബത്തിൽ ജനിച്ച നബിയുടെ കാലത്ത് ജീവിച്ച നബിയുടെ ദേശത്ത് ജീവിച്ച നബിയുടെ അനുയായിയായിരുന്ന ഒരു പൂർവികനെ കണ്ടെത്തും. എന്നിട്ട് അവിടെ വെച്ച് തിരച്ചിൽ നിർത്തും. എന്നിട്ടൊരു പ്രഖ്യാപനം നടത്തും, ഞങ്ങളെല്ലാവരും നബിയുടെ വംശപരമ്പരയിൽ പിറന്നവരാണ് എന്ന്. ഇത് ശരിയാണോ? അല്ല. പൂർവികരുടെ ചങ്ങല അവിടെ അവസാനിക്കുന്നില്ല. അതിനു മുൻപ് സ്വരാഷ്ട്രീയൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന പൂർവികരും ഗോത്ര ദൈവങ്ങളെ ആരാധിച്ചിരുന്ന പൂർവികരുമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. അവരെപ്പറ്റി ഇവരെന്തുകൊണ്ടാണ് നിശബ്ദമാകുന്നത്? എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? കാരണം തങ്ങളുടെ ഇന്നത്തെ നിലനിൽപ്പിന് ആവശ്യമായ അത്രയും കുഴിച്ചാൽ മതി എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ്. ഇത് കേവലം തങ്ങന്മാരുടെ മാത്രം ഒരു പ്രശ്നമല്ല, തങ്ങളുടെ പൂർവികരുടെ മഹത്വം കണ്ടെത്തുന്നതിനു വേണ്ടി കിണറുകുഴിക്കുന്ന ഏതൊരു ബ്രാഹ്മണനും ജൂതനും തങ്ങളും ഒക്കെ ഒടുവിൽ ആത്യന്തികമായി എത്തിച്ചേരുക ആൾക്കുരങ്ങിൻ്റെ വംശത്തിൽപ്പെടുന്ന ജീവികളിൽ ആയിരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ കുഴിച്ച് അവസാനം വരെ പോവുക, അല്ലെങ്കിൽ കുഴിക്കാതെ ഇരിക്കുക എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മുഖവുരയായി ഇത്രയും പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ലോകത്ത് ഏതെങ്കിലും ഒരു ദേശം, ഏതെങ്കിലും ഒരു പിടി മണ്ണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. ബുദ്ധമതം അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നത് അശോകനിലൂടെയാണ്. അശോകനെപ്പറ്റി എന്തൊക്കെയാണ് നമ്മൾ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അദ്ദേഹം വലിയ ക്രൂരനായിരുന്നു, അധികാരമോഹിയായിരുന്നു. പിന്നീട് ബുദ്ധമതം സ്വീകരിച്ചു. ബുദ്ധമതം സ്വീകരിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ സ്വിച്ചിട്ടതുപോലെ അശോകൻ അഹിംസാവാദിയായി എന്നൊക്കെയാണ്. എന്നാൽ ഈ വാദത്തെയൊക്കെ ഖണ്ഡിക്കുന്ന നിരവധി പഠിതാക്കളും പഠനങ്ങളും ഒക്കെ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. രണ്ടുപേരെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. സഞ്ജീവ് സന്യാലിനെയും ചാൾസ് അലനെയും. അതുപോലെ തന്നെ ചാൾസലൻ്റെ പ്രശസ്തമായ പുസ്തകം വായിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുവാനായി ഇഷ്ടപ്പെടുന്നു. അത് എന്തു തന്നെയായാലും മൗര്യ സാമ്രാജ്യ വികസനത്തിൻ്റെ ഭാഗമായാണ് ബുദ്ധമതം അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നത്, അതുറപ്പാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് ബുദ്ധമതം എത്തിച്ചേർന്നതിന് പിറകിൽ രണ്ട് ചാലകശക്തികളാണ് എന്നാണ് ചരിത്രകാരന്മാർ പൊതുവിൽ പറയുന്നത്. ഒന്ന് അശോകൻ്റെ സ്ഥൈര്യമാണ്, മറ്റൊന്ന് സിൽക്ക് റൂട്ടാണ്. സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത എന്ന് നിങ്ങൾ കേട്ടിരിക്കും. എന്താണത്? പടിഞ്ഞാറ് റോമൻ സാമ്രാജ്യം മുതൽ കിഴക്ക് ചൈനീസ് സാമ്രാജ്യം വരെ നീണ്ടുകിടക്കുന്ന ഒരു വ്യാപാര പാതയാണ്. സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാനിലേക്ക് ഏത് ഐഡിയോളജി എത്തിയാലും അതിൻ്റെ പിറകിൽ പട്ടുപാതയുടെ സംഭാവന ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നീട് മൗര്യ സാമ്രാജ്യം ക്ഷയിക്കുന്നു, കുശാനന്മാർക്ക് അധികാരം ലഭിക്കുന്നു, കനിഷ്കൻ ഭരണകർത്താവായി മാറുന്നു. കുശാന വംശത്തിൻ്റെ അല്ലെങ്കിൽ കനിഷ്കൻ്റെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് ബുദ്ധമതമായിരുന്നു. എങ്കിലും മറ്റ് മതവിശ്വാസികൾക്ക് ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാൻ എന്ന് ഇന്ന് അറിയപ്പെടുന്ന അന്നത്തെ നാട്ടുരാജ്യങ്ങളുടെ ശൃംഖലയിലേക്ക് ഇസ്ലാമി എത്തിച്ചേരുന്നത് AD 663 AD 663 എന്താണ് സംഭവിച്ചത്? ഉമയ്യാദ് കാലിഫേറ്റ് ബാക്ട്രിയ ആക്രമിച്ചു, കീഴടക്കി. ബാക്ട്രിയ വീണതോടുകൂടി ബുദ്ധമതവിശ്വാസികൾക്ക് വലിയ ക്ഷീണം സംഭവിച്ചു. അവരുടെ ബുദ്ധവിഹാരങ്ങളുടെ സഞ്ചയം, നവവിഹാരം എന്നറിയപ്പെടുന്ന ബുദ്ധ മത പഠന കേന്ദ്രം,
ഉൾക്കൊള്ളുന്ന പ്രവിശ്യ ഇപ്പോൾ മുസ്ലിം ഭരണത്തിന്റെ കീഴിലായി മാറി. അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റ് സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകൾ ഹുയാൻസാങ് നൽകുന്നുണ്ട്. ഹുയാൻസാങ്ങിന്റെ റെക്കോർഡുകൾ പറയുന്നത് അദ്ദേഹം AD 630 അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ തന്നെ അവിടെ 100 ബുദ്ധ വിഹാരങ്ങളും 30,000 ബുദ്ധ സന്യാസികളും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ മുസ്ലിം ഭരണത്തിന് കീഴിൽ ബുദ്ധമത വിശ്വാസികൾ അനുഭവിച്ചു തുടങ്ങി. ഇസ്ലാം സ്വീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ അവർ ജിസിയ മതനികുതി അടക്കേണ്ടതായി വന്നു. ജിസിയ അടച്ചുകൊണ്ട് ദിമ്മിറ്റ്യൂഡ് രണ്ടാം കിട പൗരത്വം സ്വന്തമാക്കിക്കൊണ്ട് ദുരിത ജീവിതം നടത്തുകയാണ് പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകൾ ചെയ്തത്. മുസ്ലിങ്ങൾ ബുദ്ധിസ്റ്റുകളെ വേട്ടയാടിയപ്പോൾ ബുദ്ധിസ്റ്റുകളുടെ സഹായത്തിനെത്തിയതും മുസ്ലിങ്ങളെ തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്താണ് സംഭവിച്ചത്? അറേബ്യയിൽ ഹുസൈൻ ഉമയ്യാദ് കാലിഫേറ്റിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന അറബികളുടെ ശ്രദ്ധ അറേബ്യയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഒന്നുകിൽ ആക്രമിക്കണം അല്ലെങ്കിൽ പ്രതിരോധിക്കണം എന്ന രീതിയിൽ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ടിബറ്റുകാർ മറ്റൊരു കാര്യം ചെയ്തു. അവർ തുർക്കികളുമായി ചങ്ങാത്തം സ്ഥാപിച്ചു. ഒടുവിൽ തുർക്കികളുടെ സഹായത്തോടുകൂടി ഉമയ്യാദ് കാലിഫേറ്റിനെ ബാക്ട്രിയയിൽ നിന്ന് തുരത്തി. ഇതിന് നേതൃത്വം നൽകിയത് തുർക്കി രാജകുമാരനായിരുന്ന നസർഗത്ത് ഖാനാണ്. ഇദ്ദേഹം ടിബറ്റുകാരോടുള്ള നന്ദി സൂചകം എന്ന രീതിയിൽ ബുദ്ധമതത്തിൻ്റെ ഒരു മാരക വേർഷൻ ബാക്ട്രിയയിൽ സ്ഥാപിച്ചു കൊടുത്തു. മാത്രവുമല്ല മുൻപ് പറഞ്ഞ നവവിഹാരത്തിൻ്റെ പഴയൊരു മഠാധിപതി ഉണ്ടായിരുന്നു. അദ്ദേഹം മുസ്ലിങ്ങളെ പേടിച്ച് ഇസ്ലാമിൽ ചേർന്നിരുന്നു. നസർഗത്ത് ഖാൻ അദ്ദേഹത്തിൻ്റെ തല തന്നെ വെട്ടിക്കളഞ്ഞു. പിന്നീട് AD 715 അറബികൾ ബാക്ട്രിയ തിരിച്ചുപിടിച്ചു. ബുദ്ധിസ്റ്റുകൾ വീണ്ടും മുസ്ലിം ഭരണത്തിന് കീഴിലായി. ഉമയ്യാദ് കാലിഫേറ്റ് പഴയ പോളിസികൾ തന്നെ നടപ്പിലാക്കി. ബുദ്ധിസ്റ്റുകൾക്ക് ആരാധന സ്വാതന്ത്ര്യം നൽകി. എന്നാൽ അവർ മതനികുതി ജിസിയ നൽകേണ്ടിയിരുന്നു. ഈ കാലഘട്ടത്തിൽ ഉമയ്യാദ് കാലിഫേറ്റ് യുദ്ധം നടത്തിയത് കാരണം സാമ്പത്തികമായി തകർന്നിരിക്കുകയായിരുന്നു. കുറച്ച് സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമായിരുന്നു. ഒരു മതത്തെ തന്നെ കൂട്ടുപിടിച്ചു. ഇതിൻ്റെയും ഫലം അനുഭവിച്ചത് ബുദ്ധിസ്റ്റുകളാണ്. എന്താണത്? മുൻപ് ജിസിയ മതനികുതി മാത്രമേ നൽകേണ്ടിയിരുന്നുള്ളൂ. ഇപ്രാവശ്യം ആരാധനാലയങ്ങൾ സന്ദർശിക്കുന്നതിന് പ്രത്യേക നികുതി കൂടി നൽകണം എന്ന തീരുമാനത്തിലേക്ക് ഉമയ്യാദ് കാലിഫേറ്റ് എത്തി. ബുദ്ധിസ്റ്റുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി. എന്നാലും പിന്നീട് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറി. AD 717 ഉമർ രണ്ടാമൻ ഖലീഫ ഈ രീതികൾ ഒക്കെ നിർത്തലാക്കി. ഉമർ രണ്ടാമൻ ഖലീഫ മതത്തിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. പണമോഹം ഉപേക്ഷിച്ചു. സ്വാഭാവികമായും ഉമയ്യാദ് കാലിഫേറ്റുമായി സഖ്യത്തിലുള്ള എല്ലാവരും ഇസ്ലാം മതം സ്വീകരിച്ചേ തീരൂ എന്നൊരു വിജ്ഞാപനം തന്നെ ഉമർ രണ്ടാമൻ ഖലീഫ പുറത്തിറക്കി. AD 780 അബ്ബാസിദ് കാലിഫേറ്റ് ഉമയ്യാദ് കാലിഫേറ്റിനെ തോൽപ്പിച്ചു. അധികാരം പിടിച്ചടക്കി. സ്വാഭാവികമായും ബാക്ട്രിയയുടെ ഭരണം അബ്ബാസിദ് കാലിഫേറ്റിൻ്റെ കീഴിലായി. അബ്ബാസിദ് കാലിഫേറ്റിൻ്റെ ഭാഗമായിരുന്ന ഭരണാധികാരികളിൽ പൊതുവിൽ വലിയ ജ്ഞാനദാഹം പ്രകടിപ്പിച്ചിരുന്നു. എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെ അവർ ശ്രമിച്ചിരുന്നു. ഈ വംശപരമ്പരയിൽപ്പെട്ട മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ അൽ മൻസൂർ. അദ്ദേഹത്തിന് മറ്റു ഭാഷകളിൽ നിന്ന് അറബിയിലേക്ക് ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു. മാത്രവുമല്ല AD 662 അദ്ദേഹം അറേബ്യയിൽ ഒരു സ്വപ്ന നഗരം പണിതപ്പോൾ, ഒരു തലസ്ഥാനം പണിതപ്പോൾ അതിന് നൽകിയ പേര് ബാഗ്ദാദ് എന്നാണ്. അതെ, ഇന്ന് നമുക്കറിയാവുന്ന ബാഗ്ദാദ് തന്നെ. ബാഗ്ദാദ് എന്ന പേര് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഭാഗ ദത്ത എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ്. ഭാഗ ദത്ത എന്നീ പദങ്ങളിൽ ബുദ്ധിസ്റ്റ് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ സമ്മാനം, ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നീട് അൽ മൻസൂറിന് ശേഷം ഖലീഫ മഹദി അധികാരത്തിൽ വന്നു. മഹദി പിന്തുടർന്നത് അൽ മൻസൂറിൻ്റെ പോളിസികൾ തന്നെയായിരുന്നു. ബുദ്ധമതക്കാരെ അദ്ദേഹം അധികം ദ്രോഹിച്ചില്ല. മാത്രവുമല്ല അവരെ വെച്ചുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാമെന്നതിനെപ്പറ്റി അദ്ദേഹവും പഠിക്കുവാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം ഇസ്ലാമിസ്റ്റുകൾ ഒരു തന്ത്രം പ്രയോഗിച്ചു. മുൻപ് പറഞ്ഞ നവവിഹാരത്തിൻ്റെ മഠാധിപതിയായിരുന്ന ഒരു ബുദ്ധമത സന്യാസിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ ഇപ്പോൾ മുസ്ലിമാണ്. അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ഇസ്ലാമിസ്റ്റുകൾ. അദ്ദേഹത്തിന് നൽകിയ ചുമതല എന്തായിരുന്നു? ബാക്ട്രിയയിലെ മധ്യവർഗത്തിനിടയിൽ ഇസ്ലാമിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നതായിരുന്നു. ആ ദൗത്യം അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ബുദ്ധമതത്തിൽ ജ്ഞാനമുള്ളത് ബുദ്ധമത സന്യാസികൾക്ക് മാത്രമാണ്. സാധാരണക്കാർ പാമരന്മാരാണ്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ ഒരു പരിധിവരെ എല്ലാവർക്കും ജ്ഞാനം നൽകുവാനായിട്ട് ശ്രമിച്ചു. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ പറ്റിയ തന്ത്രം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. ബുദ്ധമത സന്യാസികൾ ഒക്കെ കൂടി ചേർന്നുകൊണ്ട് ഉൽപ്പാദിപ്പിച്ച ജ്ഞാനം സാധാരണക്കാർക്ക് കൂടി നൽകിക്കൊണ്ട് ബുദ്ധമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആൾക്കാരെ ചേർക്കുവാനാണ് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചത്. അശ്രമം വിജയിച്ചു. ബുദ്ധമതം പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുവാനായിട്ട് തുടങ്ങി.
ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ 99.8% ആൾക്കാരും മുസ്ലിങ്ങളാണ്. ബുദ്ധിസ്റ്റുകൾ കേവലം 6,000 മാത്രമേ ഉള്ളൂ. പിന്നീടൊരിക്കലും ബുദ്ധമതം അഫ്ഗാനിസ്ഥാനിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഇസ്ലാമിനെ പറ്റി കാരണസഹിതമുള്ള ഭയം അമുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ വല്ലാതെ വർദ്ധിപ്പിച്ച ഒരു സംഭവമായിരുന്നു ബാമിയൻ ബുദ്ധപ്രതിഭകൾ താലിബാൻ തീവ്രവാദികൾ ബോംബ് വെച്ച് തകർത്ത സംഭവം. 2001 ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചപ്പോഴായിരുന്നു ഇത് നടന്നത്. നിങ്ങളൊരു പക്ഷേ ഓർമ്മിക്കുന്നുണ്ടാവും. കാബൂളിൽ നിന്ന് അധികം അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ബാമിയൻ താഴ്വര. ഇവിടെ ഒരു കുന്നിൻമുകളിൽ 2 ബുദ്ധ പ്രതിമകളുണ്ട്. വലിയ പ്രതിമകളാണ്. ഒന്നിന് 125 ഉയരവും മറ്റൊന്നിന് 180 ഉയരവുമുണ്ട്. ചരിത്രത്തിൻ്റെ വലിയ തിരുശേഷിപ്പുകളാണ്. 6-7 നൂറ്റാണ്ടിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് ചരിത്രകാരന്മാർ പൊതുവിൽ വിലയിരുത്തുന്നത്. എന്നാൽ ഇസ്ലാമിക സാമ്രാജ്യത്തിനകത്ത് പ്രതിമകൾ അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2001 മാർച്ച് 14 ഈ പ്രതിമകൾ താലിബാൻ പോരാളികൾ ബോംബും റോക്കറ്റും ഷെല്ലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു. അന്നത്തെ താലിബാൻ തലവനായിരുന്ന മുല്ല ഒമർ നേരിട്ടാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇന്ന് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? താലിബാൻ വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നു. മാത്രവുമല്ല, താലിബാന് സ്വീകാര്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും താലിബാനെ വിസ്മയമായി കാണുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധിസ്റ്റുകൾക്ക് ശേഷിക്കുന്നത്? കാത്തിരുന്ന് കാണേണ്ടതു തന്നെയാണ്.